പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം പ്ലസ് ടു ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് മെൻഡിങ് വാൾ എന്ന റോബർട്ട് ഫോഴ്സ്റ്റിൻ്റെ പോയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു വാൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോയറ്റും പോയറ്റിൻ്റെ നെയ്ബറും തമ്മിലുള്ള ഒരു എന്തു പറയാം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ രണ്ട് പേർക്കും രണ്ട് അഭിപ്രായമാണ് ഒരാൾ പോയറ്റ് പറയുന്നത് വാളിൻ്റെ ആവശ്യമില്ല എന്നാണ് നെയ്ബർ പറയുന്നത് പോ വാൾ ഉണ്ടാവുന്നതാണ് നല്ലത് എന്നാണ് നേബറുടെ ഭാഷയാണ് ഗുഡ് ഫ്രെൻസസ് മേക്ക് ഗുഡ് നേബേഴ്സ് എന്നുള്ളത് എന്നാൽ പോയിട്ട് ചോദിക്കുന്നത് വാട്ട് ഫോർ എന്നാണ് വാട്ട് ഈസ് ദ നീഡ് ഓഫ് ബിൽഡിംഗ് എ വാൾ ഇവിടെ വാളിൻ്റെ ആവശ്യം എന്ത് എന്നാണ് എൻ്റെ ആപ്പിൾ ട്രീസ് അവൻ്റെ പൈൻ ട്രീസിലെ കായകൾ പോയി കഴിക്കില്ല അവൻ്റെ പൈൻ ട്രീസ് എൻ്റെ ആപ്പിൾ ഓർച്ചാഡിലേക്കും വരാൻ കഴിവുള്ളതല്ല പിന്നെ എന്തിനും ഇവിടെ വാൾ എന്നൊക്കെയാണ് ലാസ്റ്റ് ചോദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് വിഷയം അതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ അവസാനത്തോടുകൂടിയാണ് നമ്മൾ കണ്ടത് ഇനി ഒരു സ്റ്റാൻഡ് കൂടിയാണ് നമുക്ക് ഈ ഒരു പോറ്റിൽ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം സ്പ്രിംഗ് ഈസ് ദ മിസ്സീഫ് ഇൻ മെയ് ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുഡ് എ നോഷൻ ഇൻ ഹിസ് ഹെഡ് വൈ ഡു ദ മേക്ക് ഗുഡ് നെയബേഴ്സ് ഇസൻ ഇറ്റ് ദർ ആർ കൗസ് ബട്ട് ഹിയർ ദർ ആർ നോ കൗസ് ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ വുഡ് ഹാസ്റ്റ് ടു നോ വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട് ആൻഡ് ടു ഹും ഐ വാസ് ലൈക്ക് ടു ഗിവ് ഒഫെൻസ് അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് പോയിൻറ്റ് പറയുന്നത് എന്താണ് സ്പ്രിംഗ് ഈസ് ദ മിസ്ചീഫ് ഇൻ മീ ഈ സ്പ്രിംഗ് ടൈമിലാണ് ദ മിസ്ചീവസ് ക്വസ്റ്റ്യൻ ദാറ്റ് ഡിസ്റ്റേബ്സ് മീ ഓർ എ ക്വസ്റ്റ്യൻ റൈസസ് ഓർ സ്പ്രിംഗ്സ് ഇൻ മൈ മൈൻഡ് ഡ്യൂറിങ് സ്പ്രിങ് സീസൺ ഈ സമയത്ത് ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉയർന്നു വരും ഞാനത് ഓർക്കും ആൻ എ വണ്ടർ ഇഫ് ഐ കുട്ട് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ ആശയം എൻ്റെ അഭിപ്രായം അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് അവനെ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കും എന്നുള്ളത് വൈ ഡു ദേ മെയ്ക്ക് ഗുഡ് നെയ്ബേഴ്സ് എങ്ങനെയാണ് ഫെൻസസ് വേലികൾ മതിലുകൾ നല്ല അയൽവാസികൾ സൃഷ്ടിക്കുന്നത് ഈ സെൻഡ് ഇറ്റ് വെയർ ദർ ആർ കൌസ് തിരക്കടില്ല പശുവിനെ പോലെയുള്ള ജീവികൾ കന്നുകാലികളോ മറ്റെന്തെങ്കിലും ജീവികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിർത്തി ഭേദിച്ച് കടന്ന് എന്തെങ്കിലും നശിപ്പിക്കും എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ അതുമില്ല പടി ഹിയർ ദർ ആർ നോ കൗസ് ബിഫോർ ഐ ബിൽറ്റ് എ വാൾ ഐ വുഡ് ഹാസ്റ്റ് ടു നോ വാട്ട് ഐ വാസ് വോളിംഗ് ഇൻ ഓർ വാളിംഗ് ഔട്ട് ഞാനൊരു മതിൽ നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു വേലി നിർമ്മിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും എന്ത് ചോദിക്കും ഞാൻ എന്താണ് വാളിംഗ് ഇൻ ആൻഡ് വാളിംഗ് ഔട്ട് വാട്ട് ഐ എം ട്രയിങ് ടു കീപ് ഇൻസൈഡ് ആൻഡ് വാട്ട് ഐ എം കീപ് ട്രയിങ് ടു കീപ്പ് ഔട്ട് സൈഡ് ഞാൻ എന്തിനെയാണ് അകറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ഞാൻ എന്തിനെയാണ് അകത്ത് നിർത്താൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ തീർച്ചയായിട്ടും എന്നോട് തന്നെ ചോദിക്കും അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും എന്നിട്ട് ഞാൻ മതിലിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മതിലിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ അതിന് തയ്യാറെടുക്കുകയുള്ളു ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ മതിലുകൾ കെട്ടേണ്ട ആവശ്യമില്ല അനാവശ്യ കാര്യങ്ങളിൽ നമ്മൾ തടസ്സവാദങ്ങൾ ഉന്നയിക്കേണ്ടതില്ല അനാവശ്യ മാനദണ്ഡങ്ങൾ വെച്ച് നമ്മൾ നമ്മളെ തന്നെ വിഭജിക്കേണ്ടതില്ല എന്നുള്ള സന്ദേശങ്ങളൊക്കെയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് ആൻ ട് ഹും ഐ വാസ് ലൈക്ക് ടു ഗിവ് ഒഫെൻസ് ഞാനെങ്ങാനും ഇത്തരത്തിലൊരു മതിൽ സൃഷ്ടിക്കുമ്പോൾ നിർമ്മിക്കുമ്പോൾ ഞാൻ ആരെയാണ് ഒഫൻഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഇത് വേദനകൾ ഉണ്ടാക്കുന്നുണ്ടോ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടേ ഞാനതിന് ഒരുങ്ങുകയുള്ളൂ സംതിങ് തേർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ വീണ്ടും നമ്മൾ എവിടെയോ കേട്ട് പരിചയമുള്ള ഒരു വരിയാണ് ആവർത്തിച്ചിരിക്കുന്നത് സംതിങ് തേർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വേൾഡ് നമ്മളത് എവിടെയാണ് കണ്ടതാ വരി ഈ ടെക്സ്റ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ വരിയും തന്നെയാണ് സംതിങ് ദർ ഈസ് ദാറ്റ് ഡസിൻ ലവ് എ വാൾ ഇത്തരത്തിൽ ഒരു പോയം അതിലെ ഒരേ വരി ഒന്നിലധികം തവണ ആവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് റിഫ്രെയിൻ എന്നുള്ളത് ഈ പോയത്തിലെ റിഫ്രെയിൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആണ് സംതിങ് ദർ ഈസ് ദാറ്റ് ഡസിൻ ലവ് എ വാൾ എന്നുള്ളത് എന്നതുപോലെ തന്നെ നമുക്കൊരു മറ്റൊരു റിഫ്രെയിൻ കൂടി കാണാൻ കഴിയും ഫസ്റ്റ് സ്റ്റാൻസ അവസാനിച്ചത് എങ്ങനെയായിരുന്നു ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് എന്നതുപോലെ ഈ സ്റ്റാൻസയുടെയും അവസാനം കാണാൻ കഴിയും ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് അതും മറ്റൊരു റിഫ്രെയിൻ ആണ് റിഫ്രൈൻസ് മീൻസ് റിപ്പീറ്റീഷൻ ഓഫ് എ ലൈൻ ഓർ പാർട്ട് ഓഫ് എ ലൈൻ ഇൻ എ പോയം അതിനാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത് സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ ദാറ്റ് വാൺസ് ഇറ്റ് ഡൗൺ ഐ കുഡ് സേ എൽ ടു ഹിം ബട്ട് ഇറ്റ് ഇസ് നോട്ട് എക് Else exactly, and I would rather he said it for himself. I see him there, bringing a stone grasped firmly by the top in his each hand, like an old stone savage armed. He moves in darkness, as it seems to me, not of woods only, and the shade of trees. He will not go behind his father's saying, and he likes having thought of it so well. He says again, "Good fences make good neighbors." ദാറ്റ് വാണ്ട്സ് സംതിങ് ദർ ഇസ് ദാറ്റ് ഡസൻ ലവ് യു വാൾ എന്തോ ഒരു നേരത്തെ പറഞ്ഞ മാതിരി എന്തോ ഒരു ഫോഴ്സ് എന്തോ ഒരു ശക്തി ഒരു അദൃശ്യ ശക്തി മതിലിനെ ഇഷ്ടപ്പെടുന്നില്ല ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ അത് മതിലിനെ പൊളിച്ച് താഴെയിടാനാണ് ഇഷ്ടപ്പെടുന്നത് ഐ കുഡ് സേ എൽ ടു ഹിം ഞാന് പലപ്പോഴും അഭിപ്രായപ്പെടാറുണ്ട് അത് എന്തോ ഒരു സ്പിരിറ്റ് എൽഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു അദൃശ്യ ശക്തി സം സ്പിരിറ്റ് വാണ്ടഡ് ദ വാൾ ഡൗൺ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൽസ് എക്സാക്ട്ലി അത് വിചാരിച്ചിട്ട് എൽഫ്സ് എന്നല്ല ഞാനൊരു അങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളൂ എൽഫൊന്നും അല്ല ആരാണ് എന്താണ് എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് എങ്ങനെയായിരിക്കാം എന്നുള്ളത് എനിക്കറിയാം ഇറ്റ് ഈസ് നോട്ട് എൽസ് എക്സാക്ട്ലി ആൻഡ് ഐ വുഡ് റാദർ ഹി സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ് എൻ്റെ ആഗ്രഹം അത് അവന്തൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അങ്ങനൊരു അഭിപ്രായം വന്നിരുന്നെങ്കിൽ എന്നുള്ളതാണ് എന്ത് ഈ മതിലിവിടെ വേണ്ട എന്ന് എന്തോ ഒരു ശക്തി ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വീണ് പോകുന്നത് എന്നുള്ള ചിന്തയും ഒക്കെ അയൽവാസി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അതിൽ നിർമ്മിക്കേണ്ട ആവശ്യം ഇല്ല ഐ സീ ഹിം ദർ ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്ബ്ഡ് ഫേമിലി ബൈ ദ ടോപ്പ് ഇപ്പം എനിക്ക് എൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ അയൽവാസി ഞാനിങ്ങനെ കാണുന്നുണ്ട് എങ്ങനെയാണ് നല്ല കനമുള്ള കല്ല് മുറുക്കി പിടിച്ച് തൂക്കിയിട്ട് ഇങ്ങനെ വരുന്നു ഫേമിലി ബൈ ദ ടോപ്പ് കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് തൂക്കി പിടിച്ചിട്ടാണ് വരുന്നത് ആ ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ് ഇൻ ഈച്ച് ഹാൻഡ് രണ്ട് കയ്യിലും ഓരോ കല്ലുണ്ട് നോക്കൂ ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ് ഇവിടെ അദ്ദേഹത്തെ മറ്റൊരു കാര്യത്തോട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ലൈക്ക് യൂസ് ചെയ്തിട്ട് അതിന് നമ്മൾ പറയുന്ന പേരെന്താണ് സിമിലി ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ് ഓൾഡ് സ്റ്റോൺ പഴയ കല്ല് സാവേജ് അപരിഷ്കൃതൻ ആംഡ് ആയുധധാരിയായിട്ടുള്ള അപരിഷ്കൃതൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഓൾഡ് സ്റ്റോൺ ഏജിൽ ജീവിച്ചിരുന്ന അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യർ പ്രാചീന യുഗത്തിലെ അപരിഷ്കൃതരായ മനുഷ്യർ ആയുധധാരികളായിട്ട് വരുമ്പോൾ ഉള്ള കാഴ്ച എന്താണ് അതുപോലെയാണ് ആരുടെ വരവ് തൻ്റെ അയൽവാസി കല്ലും പിടിച്ച് ആ ഒരു ഇരുട്ടിലൂടെയാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് ഹീ മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അയൽവാസി ഇരുട്ടിലൂടെയാണ് വരുന്നത് ശരിക്കും അവന് കാണുന്നില്ല എന്തിരുട്ടാണ് നോട്ട് ഓഫ് ഫുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ് ആ ഫോറസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള മരങ്ങളുടെയും മറ്റുമുള്ള തണൽ മാത്രമല്ല അവനെ ഇരുട്ടിലാക്കിയിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ആ മരങ്ങളുടെ തണലും മറ്റു തടസ്സങ്ങളും വെയില വെളിച്ചം അങ്ങോട്ട് വരുന്നതിന് തടസ്സങ്ങളൊക്കെ അവനെ ഇരുട്ടിലാക്കിയിട്ടുണ്ട് അവൻ മൂവ് ചെയ്യുന്നത് ഒരു ഇരു ഒരു ഡാർക്ക്നെസ്സിലാണ് ഒരു ഇരുണ്ട പ്രദേശത്തു കൂടിയാണ് അവനെ മതിലിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്കിപ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഡാർക്ക്നെസ്സിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് പോയിട്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗത്തിലെ അപരിഷ്കൃതനായ ഒരു മനുഷ്യനാണ് ആര് തൻ്റെ അയൽവാസി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണലിസ്റ്റ് ഒരു പാരമ്പര്യവാദി ആധുനിക ചിന്തകളൊന്നും മനസ്സിൽ കടന്നു കൂടിയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ തൻ്റെ അച്ഛൻ എന്താണ് പറയുന്നതെങ്കിൽ അത് തന്നെ വലുത് എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് നോട്ട് ഓ ഫുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ് ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സെയിം അതാണ് അവൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അവനില്ല അവൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അവൻ ചിന്തിക്കൂല അവൻ അച്ഛൻ പറഞ്ഞതേ അറിയുള്ളൂ അതിൻ്റെ അപ്പുറം സ്വതന്ത്രമായ ചിന്ത അവനില്ല ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ അവനെക്കുറിച്ചൊക്കെ നന്നായി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ശരി അവന് പിന്നെയും പറയുന്നത് എത്ര ആലോചിച്ചാലും എത്ര ഞാനിങ്ങനെ തിരിച്ച് മറു മറുപടി കാര്യങ്ങൾ പറഞ്ഞാലും അവൻ കുറേ ആലോചിച്ചാലും പിന്നെയും അവൻ പറയുന്നത് ഗുഡ് ഫെൻസസ് മെയ് ഗുഡ് നേബേഴ്സ് നല്ല വേലികൾ നല്ല മതിലുകൾ നല്ല അതിർത്തികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല അയൽവാസികൾ സൃഷ്ടിക്കുന്നു എന്നാണ് വീണ്ടും അവൻ്റെ ആർഗ്യുമെൻറ്റ്സ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് ഫെൻസസ് മെയ് ഗുഡ് നേബേഴ്സ് എന്നുള്ളത് ആവർത്തിച്ചു വരുന്നു അതിൽ റിഫ്രൈൻ ഉദാഹരണമാണ് സംതിങ് ദർ ഇസ് ദസ്സൻ ലവ് എ വാൾ എന്നുള്ള റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതൊരു റിഫ്രൈൻ ഉദാഹരണമാണ് ഇവിടെ നിങ്ങൾക്ക് സിമിലി കാണാൻ കഴിയും മാറ്റഫർ കാണാൻ കഴിയും പേഴ്സോണിഫിക്കേഷൻ കാണാൻ കഴിയും പിന്നെ ഇത് മൊത്തത്തിൽ ഒരു കോമൺ റൈം സ്കീമൊന്നും പാറ്റേൺ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല രണ്ട് സ്റ്റാൻഡുകളും വ്യത്യസ്ത ലെങ്ത്തിൽ ഉള്ള രണ്ട് സ്റ്റാൻഡുകളാണ് എന്നുള്ളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു നല്ലൊരാശയമാണ് ഇവിടെ പോയിട്ട് നമുക്ക് കൺവേ ചെയ്യുന്നത് ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന ഈ യൂണിറ്റിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പോയമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് മതിലുകൾ ആവശ്യമുണ്ടോ ഇല്ലേ മതിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംബോളിക് നേരത്തെ തുടക്കത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മതിലുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ നിർമ്മിക്കുന്ന അനാവശ്യമായ കുറേ മതിലുകളുണ്ട് സാങ്കല്പികമായിട്ടുള്ള മതിലുകൾ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ ഐഡിയോളജിയുടെ പേരിൽ രാഷ്ട്രീയ സ്വഭാവത്തിൻ്റെ പേരിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാദേശിക പ്രദേശത്തിൻ്റെ ബേസ് ചെയ്തിട്ട് ഒക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതിലുകൾ സൃഷ്ടിക്കണം മനുഷ്യർക്കിടയിൽ അത്തരത്തിലുള്ള മതിലുകൾ ആവശ്യമുണ്ടോ ആവശ്യമുള്ളിടത്ത് മതിൽ വേണം അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള സന്ദേശം പോയറ്റ് ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നുണ്ട് ഇതോടുകൂടി ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ് പോയൻ്റെ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്വസ്റ്റിൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം അപ്രീസിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ